റോഡുകളിലൂടെയുള്ള ഘോഷയാത്രകൾ, റാലികൾ നമ്മുടെ നാട്ടിലുള്ളവർക്ക് ഇതൊരു പുതുമയല്ല. എന്നാൽ ഗൾഫിൽ റോഡിലൂടെ ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള ഘോഷയാത്രകൾ വലിയൊരു പുതുമ തന്നെയാണ്. UAE ദേശീയ ദിനത്തോടനുബന്ധിച്ച് ഇത്തരത്തിലൊരു ഘോഷയാത്ര റാസൽ ഖൈമയിൽ നടന്നു. ഇതാദ്യമായാണ് ഇത്തരത്തിൽ ഒരു ഘോഷയാത്ര റോഡിലൂടെ നടത്താൻ ഇവിടെ അനുമതി നൽകുന്നത്. മലയാളികളായിരുന്നു ഈ ഘോഷയാത്രയ്ക്ക് പിന്നിൽ. കേരളത്തിലെ ഏതെങ്കിലും ഒരു പൊതുനിരത്തിലൂടെയുള്ള റാലിയല്ല ഇത്. ഈ ദൃശ്യങ്ങൾ UAE റാസൽ ഖൈമയിൽ നിന്ന്. UAE ദേശീയ ദിനാഘോഷത്തോടനുബന്ധിച്ച് പ്രവാസി സംഘടനകൾ ചേർന്ന് നടത്തിയ റാലി. റാസൽ ഖൈമ ഇന്ത്യൻ അസോസിയേഷൻ, ഇന്ത്യൻ സ്കൂൾ, തൃശൂർ അസോസിയേഷൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു ഈ UAE ദേശീയ ദിനാഘോഷം. മുത്തുക്കുടകളുമായി ഒരു സംഘം, അകമ്പടിയായി തെയ്യവും കാവടിയാട്ടവും. ബുഖാരി മദ്രസയിലെ കുട്ടികളുടെ ദഫ്മുട്ടും ശ്രദ്ധേയമായി. ചെണ്ടമേളവും കൂടിയായപ്പോൾ ഒരു ഉത്സവ പ്രതീതി തന്നെ. പ്രവാസി സംഘടനകളുടേതായി പൊതുനിരത്തിലൂടെ UAE റാലി സംഘടിപ്പിക്കുന്നത് ഇതാദ്യമായാണെന്ന് റാസൽ ഖൈമ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് സലീം. ഇന്ത്യൻ അസോസിയേഷൻ റാസൽ ഖൈമയും ഇന്ത്യൻ സ്കൂളും UAE പ്രവാസി സംഘടനയായ തൃശൂർ കൂട്ടായ്മയും കൂടെ ചേർന്ന് സംയുക്തമായി UAE നാഷണൽ ഡേയുടെ 41st വാർഷികാഘോഷം ഞങ്ങൾ വളരെ ഗംഭീരമായിട്ട് ഇന്നിവിടെ ആഘോഷിക്കുകയാണ്. UAE തന്നെ ആദ്യമായിട്ട് റോഡ് ഷോ സംഘടിപ്പിച്ച് പ്രവാസി സംഘടനകൾ ഒന്നിച്ച് റോഡ് ഷോ സംഘടിപ്പിക്കുന്നത് ആദ്യമാണ്. അതിന് അനുവാദം തന്ന UAE ഭരണാധികാരികളോടും ഇവിടുത്തെ ഈ രാജ്യത്തെ ഈ ലോക്കൽ ഗവൺമെന്റിനോട് ഞങ്ങൾ എന്നും നന്ദിയുള്ളവരായിരിക്കും. നെറ്റിപ്പട്ടം കെട്ടിയ ആനയുടെ രൂപവും ഇതിൽ. ഒറ്റനോട്ടത്തിൽ ഇത് യഥാർത്ഥ ആനയാണെന്ന് തോന്നിപ്പോകും. ആനപ്പുറത്ത് രണ്ടുപേർ ഇരിപ്പുമുണ്ട്. UAE ദേശീയ പതാക അണിഞ്ഞ് ഒട്ടകങ്ങളും എത്തി. ഇന്ത്യൻ സ്കൂൾ കുട്ടികൾ അവതരിപ്പിച്ച നിശ്ചല ദൃശ്യവും റാലിയിൽ. ഇന്ത്യൻ സ്കൂൾ പരിസരത്ത് നിന്ന് തുടങ്ങിയ റാലി എമിഗ്രേഷൻ വഴി ഇന്ത്യൻ അസോസിയേഷൻ ചുറ്റി ഇന്ത്യൻ സ്കൂളിൽ തന്നെ സമാപിച്ചു. 1.5 മണിക്കൂർ എടുത്തു. റാസൽ ഖൈമ ഇന്ത്യൻ സ്കൂളിന്റെ മുൻവശത്തു നിന്ന് ആരംഭിച്ച ജാഥ എമിഗ്രേഷൻ വഴി വലത്തുഭാഗം തിരിഞ്ഞ് നേരെ പോയി പഴയ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇന്ത്യൻ അസോസിയേഷനിലെത്തി. അവിടെ നിന്ന് വലത്തോട്ടെടുത്ത് ഞങ്ങൾ വീണ്ടും ഇന്ത്യൻ സ്കൂളിൽ തിരിച്ചെത്തി. 1.5 മണിക്കൂറോളം ഞങ്ങളുടെ ജാഥ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരും ഇവിടുത്തെ നാട്ടുകാരും വളരെ ആകാംക്ഷയോടെ കാത്തുനിന്ന ജാഥയായിരുന്നു. 1.5 മണിക്കൂറോളം എടുത്ത് ഞങ്ങൾ സ്കൂളിൽ തിരിച്ചെത്തി. UAE രാഷ്ട്രപിതാവ് ഷെയ്ഖ് സായിദിന്റെയും ഇന്ത്യൻ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെയും ചിത്രങ്ങളുള്ള ബാനറുമായാണ് തൃശൂർ അസോസിയേഷൻ റാലിയിൽ അണിനിരുന്നത്. റാലി നിയന്ത്രിക്കാൻ നാട്ടിലെ പഴയ പോലീസും എത്തി. വിദേശികൾക്കൊപ്പം സ്വദേശികളും ഈ ദേശീയ ദിനാഘോഷ റാലിയിൽ പങ്കാളികളായി. UAE ആണെങ്കിലും നാട്ടിലെത്തിയ പ്രതീതിയിലായിരുന്നു പലരും. December 2 UAE ദേശീയ ദിനമെങ്കിലും നേരത്തെ തന്നെയുള്ള റാസൽ ഖൈമയിലെ ഈ ആഘോഷം ജനപങ്കാളിത്തം കൊണ്ട് സജീവമായിരുന്നു.